എല്ലാവർക്കും നമസ്കാരം ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാദമി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ പുതുവർഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സമാധാനവും ശാന്തിയും സന്തോഷവും ഈശ്വരാനുഗ്രഹവും എല്ലാം ഉള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്ന വീഡിയോ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്നതുപോലെ അല്ല എല്ലായ്പ്പോഴും ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും വേണ്ടി മാത്രമുള്ള വ്യായാമ മുറകളാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് ചെയ്യുന്നത് ഫേസിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഫേസിന് നമ്മുടെ മുഖത്തിന് കൂടുതൽ കുറച്ചൊരു ഗ്ലോ കിട്ടാനും നമ്മുടെ റിങ്കിൾസ് ഒക്കെ മാറാനും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനും ഒക്കെ ഉള്ളതാണ് നമ്മുടെ മുഖമാണല്ലോ നമുക്ക് ആദ്യം ആരും ആകർഷിക്കുന്ന ഒരു സ്ഥലം അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുഖത്തിന് കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാനുള്ള ഒരു മസാജാണ് സോറി മസാജാണ് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ മുഖം ക്ലീൻ ആക്കി വെക്കാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക അതിനുശേഷം എന്തെങ്കിലും ഓയിലോ ക്രീമോ എന്തെങ്കിലും നമ്മുടെ മുഖത്ത് ചെറുതായിട്ട് അപ്ലൈ ചെയ്യണം ഒരു ഓയിൽ ഇത് വരുന്നതിന് വേണ്ടിയാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ ചിന്ന് താടി മുതലാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് വിരല് ചൂണ്ടുവിരലും നടുവിരലും ഇതാ നോക്കൂ സിസേഴ്സ് മസാജാണ് ഇതാ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ താടി നമ്മുടെ അപ്പോഴത്തേക്ക് ഇവിടുത്തെ ലൈൻസുകൾ ഇവിടെ ഉള്ള ആ താടിയിലുള്ള ലൈനൊക്കെ ക്ലീൻ ആവാനും ക്ലിയർ ആകാനും മതി നല്ല ക്ലിയർ ആയിട്ടിരിക്കും അവിടുത്തെ ചുളിവുകളൊക്കെ മാറാനും ഒക്കെ ഒരുപാട് നല്ലത് ഒരു 5 times ഒക്കെ ചെയ്യാം എത്ര വേണമെങ്കിലും ചെയ്യാം കുറഞ്ഞത് ഒരു 5 times ചെയ്യുക ഓരോ അവയവങ്ങൾക്കും ഉണ്ട് ഇനി അടുത്തത് ചുണ്ടാണ് നോക്കണം അപ്പർ ലിപ്പ് ഒരു ഒരു വിരൽ ഇങ്ങനെ ആണെങ്കിൽ ഒരു വിരൽ ഇവിടെ അതൊക്കെ ഇങ്ങനെ അപ്പർ ലിപ്പ് ചെയ്യാം ഇത് ഒരു 5 times ചെയ്യുക അതിനുശേഷം നമ്മുടെ നമ്മൾ ചിരിക്കുമ്പോൾ ഇവിടെ ഒരു കുഴി പോലെ വരത്തില്ലേ ആ ഭാഗത്തേക്ക് നമ്മൾ ഈ വിരൽ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു മസാജിങ് ഒരു പ്രഷർ ഒന്ന് പ്രഷർ കൊടുക്കുക അവിടെ പ്രഷർ കൊടുത്തിട്ട് ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇതൊരു 4-5 പ്രാവശ്യം നമുക്ക് ചെയ്യാം ഇതിന് കണക്കൊന്നുമില്ല അപ്പോൾ കുറച്ച് പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യുന്നത് കവിളാണ് കവിളിൽ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യുക ഇവിടെ നല്ല ഇവിടുത്തെ ചുളിവുകളൊക്കെ മാറാനും ഒക്കെ തൂങ്ങൽ മാറാനും ഒക്കെ വളരെ നല്ല ഒരുപാട് പ്രസ് ചെയ്യേണ്ട അപ്പോൾ അതൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുക നന്നായിട്ട് എപ്പം നമ്മൾ മസാജ് ചെയ്യുമ്പോഴും മുകളിലോട്ട് വേണം ചെയ്യാൻ ഒരിക്കലും താഴോട്ട് ചെയ്യരുത് ഇങ്ങനെ ചെയ്യാം പിന്നെ മൂക്കാണ് മൂക്കും അതുപോലെ തന്നെ ഈ വിരൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക ഇങ്ങനെ കൊണ്ടുവരിക മൂക്കിനെ ഇവിടെ ഇവിടെ ഒരു ഇവിടെ ഒരു പ്രഷർ പോയിൻ്റ് ഉണ്ട് അവിടത്തേക്ക് നമുക്ക് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യാം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അത് നേരെ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് പ്രഷർ കൊടുത്തിട്ട് വീണ്ടും ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് ഒരിക്കൽ കൂടെ പറയാം നന്നായിട്ട് ഇവിടെ ഒരു മസാജിങ് കൊടുക്കുക ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഐബ്രോയുടെ തുടക്ക ഭാഗത്തൊന്ന് പ്രസ് ചെയ്യുക അതിനുശേഷം ഇവിടെ പ്രസ് ചെയ്യുക ഇത് ആവർത്തിച്ച് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഒരു ടാപ്പിംഗ് കൊടുക്കുക വിരലുകൊണ്ട് ഈ വിരലുകൊണ്ട് നമ്മുടെ മൂക്കിൻ്റെ അറ്റത്ത് ഒന്ന് ടാപ്പ് ചെയ്യുക മനസ്സിലായല്ലോ ഇങ്ങനെ ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുക പിന്നെ ചെയ്യേണ്ടത് കണ്ണാണ് കണ്ണിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല സെൻസിറ്റീവ് ആയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ വളരെ മൃദുവായിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണിൻ്റെ താഴ്വശം അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്താലും വളരെ സ്ലോലി ആയിട്ടേ ചെയ്യാം വളരെ അപ്പോൾ നമുക്കൊന്ന് വളർന്ന് തൊട്ട് തൊട്ട് കൊടുക്കുക അപ്പോൾ ഈ വിരൽ വെച്ചാണ് നമ്മൾ കണ്ണിൻ്റെ അടി എല്ലാം ചെയ്യുന്നത് ഈ വിരൽ വെച്ച് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത വെച്ചാൽ പ്രഷർ കുറവുള്ള ഭാഗമാണ് ഈ വിരൽ അതാണ് ഈ വിരൽ കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക വളരെ സാവധാനം ഒന്ന് ടച്ച് ചെയ്യുക നന്നായിട്ടൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടുത്തെ പഫ്നെസ് മാറാനും നമ്മൾ പ്രായം കൂടുന്നതും അവിടെ പഫ്നെസ് ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കളറൊക്കെ മാറാനും ഒക്കെ ഉള്ള നമ്മൾ ഉറക്കക്കുറവിൻ്റെയും ടെൻഷൻ്റെയും ഒക്കെ ആകുമ്പോൾ നമുക്കിവിടെ കറുപ്പ് വരാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇങ്ങനെയും ചെയ്യണം കണ്ണിൻ്റെ പോളയിൽ നമുക്ക് ചെയ്യുക ഇത് കണ്ടില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ അടുത്തത് ഇങ്ങനെ പക്ഷേ നമ്മുടെ കണ്ണ് തുടങ്ങുന്ന ഭാഗത്തുനിന്ന് കൈ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ വാൽ ഭാഗത്തേക്ക് കൊണ്ടുവരണം അതൊരു 5 times ചെയ്യാം അത് ഇതൊന്നും നമ്മൾ പ്രസ് ഒരുപാട് പ്രഷർ കൊടുക്കരുത് വളരെ സാവധാനം ചെയ്താൽ മതി അതുപോലെ തന്നെ ഇങ്ങനെ മുകളിലേക്ക്
ഇങ്ങനെ ഒരു 5 ടൈംസ് ചെയ്യുക ഇവിടെ എത്ര പ്രാവശ്യം ചെയ്യുന്ന അതുപോലെ തന്നെ അവിടെ കൊടുക്കുക ഇനി അതിനു ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്യുക എസ് ആൻഡ് എയ്റ്റ് ദാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജിംഗ് കൊടുക്കുക വളരെ സ്ലോ ആയിട്ട് ചെയ്താൽ മതി പിന്നെ കണ്ണിന് നല്ല ഒരു മസാജിംഗ് കൊടുക്കുക അതും സ്ലോ വളരെ പതുക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതിപ്പോൾ നമ്മൾ തനിയെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി മുകളിലോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ മസാജിംഗ് എപ്പോഴും മുകളിലോട്ട് ചെയ്യുക കണ്ണ് ഒരുപാട് പ്രസ് ചെയ്യരുത് കണ്ണ് സാവധാനം അടച്ചു വെച്ചിട്ട് ചെയ്യുക കൈ കൈ കൊണ്ടൊരു വൈബ്രേഷൻ കൊടുക്കുക കൈ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒരു വൈബ്രേഷൻ ഒരു ചൂട് കൊടുക്കുക സ്വല്പനേരം ഇങ്ങനെ കൊടുക്കുക ഇതാണ് കണ്ണിൻ്റെ മസാജ് ഇത് അണ്ടർ ഐ ഈ നമ്മുടെ കറുപ്പിനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മളത് ഈ കണ്ണിൻ്റെ സ്ഥിരമായിട്ട് ചെയ്യാവുന്ന ഒരു മസാജ് തന്നെയാണ് പിന്നെ ഐബ്രോ ആണ് അടുത്ത് ചെയ്യേണ്ടത് അപ്പം ഐബ്രോ എന്ന് പറയുമ്പോൾ നമ്മൾ തള്ളവരലും ചൂണ്ടുവരലും അത് വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്തെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യുക ഇവിടെ തുടങ്ങും ഇവിടെ നന്നായിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രസ് ചെയ്യുക അതൊരു 4-5 പ്രാവശ്യം നമുക്ക് ചെയ്യാം കാണാൻ പറ്റുന്നുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ പിഞ്ചിങ് ഇതാ തിരുവത്തെ ഇങ്ങനെ പിടിച്ച് തിരുവം ഭാവം ഇങ്ങനെ പിടിച്ച് പിടിച്ച് പിഞ്ച് ചെയ്യുക ഉണ്ട് അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഈ വിരൽ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യാം പിന്നെ ചെയ്യേണ്ടത് നെറ്റിയാണ് നെറ്റിക്കുള്ള മസാജാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം 4-5 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യണം ഞാൻ 1-2 പ്രാവശ്യം കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങളത് ആവർത്തിച്ച് ചെയ്യുക പിന്നെ നെറ്റി നെറ്റി ഭാഗത്ത് നമ്മുടെ ചുളിവുകളും വരകളും ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ല മസാജിങ് ആണ് എസ് ആൻഡ് എയ്റ്റ് എന്നാണ് ഈ മസാജിൻ്റെ പേര് രണ്ട് വിരൽ ഇങ്ങനെ വയ്ക്കുന്ന അത് അതിന് അതിങ്ങനെ അനക്കിക്കൊണ്ട് പോവുക അതിൻ്റെ ഇടയിലൂടെ അത് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ചെയ്യുക ചെറിയ SH S8 ആണ് അതിനെ എഴുതുന്നത് ചെറുതായിട്ട് ഇങ്ങനെ 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 ചെയ്താൽ മതി ഒരു മസാജിങ് പോലെ നന്നായിട്ട് എല്ലാ ഭാവവും ചെയ്യുക മസാജിങ് ചെയ്തെടുക്കുക ഒരുപാട് പ്രസ്സിങ് കൊടുക്കേണ്ട സാധാരണ നമ്മൾ ചെയ്യുന്നതായിട്ട് കംപ്ലീറ്റ് ഭാഗവും ഇങ്ങനെ ചെയ്യാം അതിനുശേഷം ഇങ്ങനെ ചെയ്യാം നല്ലോണം മുടിയൊക്കെ ഒതുക്കി ഇങ്ങനെ നമ്മൾ ചെയ്യത്തില്ല അതുപോലെ നെറ്റി ഒരു ഇങ്ങനെ വെച്ചിട്ട് ഒരു കൈ ഇങ്ങനെയും വെച്ച് ഒരു കൈ ഇങ്ങനെ വെച്ച് അതൊക്കെ ആവർത്തിച്ച് കുറേ ടൈം നമുക്ക് ചെയ്യാവുന്ന പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇവിടെ ആ ഒരു ഇരട്ടത്താടി അല്ലെങ്കിൽ ഡബിൾ ചിൻ എന്നൊക്കെ പറയത്തില്ലേ ആ തൂങ്ങൽ വരാതിരിക്കാനുള്ള മസാജിങ് ആണ് അപ്പം നമ്മൾ ഇതിങ്ങനെ കണ്ടോ ജാപ്പനീസ് മസാജ് എന്നാണ് ഇനി പറയുന്നത് ഇങ്ങനെ കൈ കൊണ്ടുവരിക ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക ഇതാ ഇങ്ങനെ കൈ മുഷ്ടി ചുരുട്ടി ഇതാ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ അത് നല്ല ഓയിൽ ഒരു ഇത് വരണം എന്നാലേ നമുക്ക് മുഖത്ത് നല്ലതായിട്ട് ചെയ്യുമ്പോൾ നല്ല ഫ്ലോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് ചെയ്യണം അതൊരു 4-5 പ്രാവശ്യം ചെയ്യുക അത് നമ്മുടെ ഈ താടി ഡബിൾ ചിന് മാറാൻ ഒരുപാട് നല്ലതാണ് ഈ താടിയുടെ തൂങ്ങൽ നമ്മുടെ താടിയല്ല സോറി കവിളിൻ്റെ തൂങ്ങൽ മാറാനും ഒത്തിരി നല്ല ഇവിടെയൊക്കെ നല്ല ഷേപ്പാകും ഈ ലൈനൊക്കെ ക്ലിയർ ആയിട്ട് വരും അത് ചെയ്തതിന് ശേഷം നമ്മൾ കൈ ഇങ്ങനെ ഇവിടെ ഒരു പ്രഷർ കൊടുക്കണം ഒരു കൈ ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു കൈ കൊണ്ട് പ്രഷർ കൊടുക്കുക അതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുക അതുപോലെ തിരിച്ചു കൊണ്ടുവരിക മറ്റേ കൈ ഇവിടെ വയ്ക്കുക അതുപോലെ പ്രഷർ കൊടുക്കുക അപ്പം ഇവിടെ നല്ല ഷേപ്പാണ് അത് കപ്പ് രീതിയിലിരിക്കണം അതാ ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഒരു ഒരു കൈ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ അടുത്ത ഒരു സൈഡ് ചെയ്യുക അടുത്ത കൈ ചെയ്യുമ്പോൾ ഈ സൈഡ് ചെയ്യുക അപ്പോൾ ഇവിടെ നല്ല ഷേപ്പായിട്ടിരിക്കും ഇവിടുത്തെ ഉള്ള തൂങ്ങൽ മാറാൻ ഒരുപാട് നല്ലതാണ് അതൊക്കെ കഴുത്തിൻ്റെ എക്സസൈസാണ് കഴുത്തിൻ്റെ എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ചുളിവുകളൊക്കെ മാറാനായിട്ട് മുകളിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ചെയ്യാം നല്ലതായിട്ട് കവിളിലേക്ക് മസാജിങ് കൊടുക്കുക പിന്നെ ഇവിടെ നമുക്ക് ഒരു പ്രഷർ പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഇവിടത്തേക്ക് നമുക്കിങ്ങനെ പ്രഷർ കൊടുത്ത് വയ്ക്കാം ഇങ്ങനെ നല്ല നമ്മളിങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ നല്ലൊരു മസാജിങ് കൊടുക്കുന്നത് നല്ലതാണ് കഴുത്തിന് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ നല്ലതാണ് ഇങ്ങനെ നമ്മൾ നെറ്റിയിൽ ചെയ്തല്ലേ അതേപോലെ തന്നെ സെയിം ആയിട്ട് ഇങ്ങനെ ഇവിടെ ചെയ്യാം ലാസ്റ്റ് നമ്മൾ ഇവിടെ കൈവച്ചിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ നടുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് അവിടെ ഇങ്ങനെ കൈ കൊണ്ടുവന്ന് വയ്ക്കുക കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പ്രസ് ചെയ്യുക ഒരു 3-4 പ്രാവശ്യമൊക്കെ ചെയ്യാം അപ്പോൾ കഴുത്തിൻ്റെ ഇവിടുത്തെ ലൈൻസൊക്കെ മാറാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇനി നമ്മളൊരു ടാപ്പിംഗ് ഫേസ് കംപ്ലീറ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക ഒരുപാട് ശക്തി എടുത്ത് ഒന്നുമേ ചെയ്യണ്ട
ചെറിയ രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്യുക, ഒരു പിഞ്ച് പിഞ്ച് ചെയ്യുക. നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വന്ന് മുഖം നല്ല സൂപ്പറായിട്ടും സുന്ദരമായിട്ടും ഇരിക്കാൻ പറ്റും. ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെ ചെയ്യുക. പ്രഷർ പോയിന്റിൽ നമുക്ക് പ്രസ് ചെയ്തിരിക്കുക. ഇതാണ് ഒരു ഫേഷ്യൽ മസാജ് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണിച്ചു, നിങ്ങൾക്കൊരു നാലഞ്ച് പ്രാവശ്യം ചെയ്യാം. നന്നായിട്ട് ഗ്ലോ ആയിരിക്കും, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. അപ്പം നമുക്ക് ഓരോ ഏജ് അനുസരിച്ച് നമ്മുടെ മുഖത്ത് ചുളിവുകളും വരവുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ തുടക്ക സമയത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഏത് പ്രായത്തിലും ഇത് ചെയ്യാം. ഏത് പ്രായത്തിലും ഇപ്പോൾ എല്ലാവരും പാർലറിൽ പോയി ഫേഷ്യലൊക്കെ ചെയ്യത്തില്ലേ. പിന്നെ ഈ സമയമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ കോവിഡിൻ്റെ ഇത് കാരണം എല്ലാവർക്കും പാർലറിൽ പോകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. വെച്ചാൽ ടച്ച് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്, ഫേഷ്യലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചിലർക്കൊരു ബുദ്ധിമുട്ട് കാണും. അവർക്കൊക്കെ വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് ഈ മസാജ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. ഇതൊരു ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രബ്ബ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇടാം, ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് അരിപ്പൊടി എടുക്കുക, അരിപ്പൊടിയിൽ ഇത്തിരി പഞ്ചസാര ഇടുക, അതിനോടൊപ്പം തന്നെ ഇത്തിരി പച്ചവെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതൊരു ക്രീം കഴിവത്തിൽ, ചെറുതായി വെള്ളം പോലും ആകരുത്, ഒരു ക്രീം തൊട്ടാൽ ക്രീം ആവുന്ന രീതിയിൽ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ആ മൂക്ക് ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരച്ചൊരച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ടങ്ങ് മസാജ് ചെയ്യുക. എന്നിട്ടൊന്ന് കഴുകി നോക്കുക. അപ്പം നല്ല മുഖം നല്ല ക്ലീൻ ആവും, ബ്ലാക്ക് ഹെഡ്സ് പോകാൻ ഏറ്റവും നല്ലത്. പിന്നെ അത് കഴിഞ്ഞൊരു ഹോം മെയ്ഡ് പാക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പാക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അല്ല ഏതെങ്കിലും ഒന്നുകൊടുത്ത പാക്കും കൊടുത്തിട്ട് ഒരു ഫേഷ്യൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്കൊരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് ഫേഷ്യൽ തന്നെയാണത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പുതുവർഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുക എന്നതാണ്. അതിനോടൊപ്പം തന്നെ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുക. പിന്നെ മുഖത്തിൻ്റെ ഈ മസാജും ഒക്കെ ചെയ്യുമ്പോൾ നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആയിത്തീരും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ കമൻ്റ് ഇടുക. നന്ദി.